പട്ടാമ്പിയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിനായി 43 പേരുടെ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടത്. പട്ടാമ്പി കമാനം പരിസരത്തും അപ്പുറത്ത് ഞാങ്ങാട്ടിരി പഴയ കടവ് ഭാഗത്തു നിന്നുമാണ് സ്ഥലം ഏറ്റെടുക്കേണ്ടത്. സ്ഥലമേറ്റെടുപ്പിന്റെ സർവേ നേരത്തെ പൂർത്തിയായിരുന്നു. നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഭൂവുടമകളുടെ യോഗം ചേർന്നത്. താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മുഹമ്മദ് മുഹസിൻ എം എൽ എ അധ്യക്ഷനായിരുന്നു. പുതിയ പാലം എന്ന് പറയുന്ന ഈ നല്ല ഉദ്യമത്തിന് നിങ്ങൾ എല്ലാവരും സഹകരിക്കുക. നിങ്ങളുടെ സ്ഥലം അത് വളരെ മാന്യമായി, എന്ത് പ്രഷർ ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് മാന്യമായ വില നൽകിക്കൊണ്ടായിരിക്കും ആ സ്ഥലം ഏറ്റെടുക്കുക. അത് ധൈര്യമായി നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് പാലത്തിന്റെ പണി തുടങ്ങാൻ പറ്റും. അപ്പൊ നിങ്ങളെല്ലാവരും സഹകരിക്കുക. നിങ്ങൾക്ക് പരമാവധി വില കിട്ടാനുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്ന് അറിയിക്കുകയാണ്. എന്റെ ഒരു അനുഭവം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം. വളരെ പോസിറ്റീവായിട്ട് പട്ടാമ്പി മണ്ഡലത്തിൽ നമ്മൾ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിശബ്ദമായിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തി, സർവേകൾ നടത്തി, അതിന്റെ ബാക്കിയെല്ലാം നടത്തി, അതിനുശേഷമാണ് നമ്മൾ സ്ഥലം ഏറ്റെടുപ്പിന്റെ മറ്റു പ്രൊസീജിയറുമായിട്ട് പോയത്. വല്ലപ്പുഴ ടൗണിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ച സ്ഥലമാണ് വല്ലപ്പുഴ മേൽപ്പാലവുമായിട്ട് ബന്ധപ്പെട്ടു. കാരണം ടൗണാണ്, കടകളുള്ളതാണ്. എന്നാൽ വല്ലപ്പുഴ ടൗണിലെ സ്ഥലം നമ്മൾ പൂർണ്ണമായി മേൽപ്പാലത്തിനുള്ള സ്ഥലം ഏറ്റെടുത്തു എന്ന സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ്. ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ അവിടെ, നിങ്ങൾ ആരും ഒരു ഇഷ്യൂസും കണ്ടിട്ടുണ്ടാവില്ല. അതിൽ പിന്നെ 24 ഭൂമി ഉടമകളിൽ നിന്നാണ് സ്ഥലം ഏറ്റെടുത്തത്. അത് KRFP കൈമാറി കഴിഞ്ഞു. ഇത് നമ്മൾ സ്ഥലം ഏറ്റെടുക്കുന്നത് പരമാവധി ആശങ്കകളില്ലാതെ ആളുകളെ പോസിറ്റീവായിട്ടാണ്. 19-ൽ അധികം വരുന്ന ആളുകളുടെ സ്ഥലമാണ് വാടനാംകുറിശ്ശി മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റെടുത്തത്. പട്ടാമ്പി മണ്ഡലത്തിൽ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതെയാണ് ഇത് രണ്ടും നമ്മൾ ഏറ്റെടുത്തത് എന്ന കാര്യം കൂടി നിങ്ങൾ അറിയിക്കുക. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ, പട്ടാമ്പി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV ജയകുമാർ, മന്ത്രി MP രാജേഷിന്റെ പ്രതിനിധി മജീദ്, നഗരസഭാ സെക്രട്ടറി ബെസി സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് പാലം വിഭാഗം ഉദ്യോഗസ്ഥർ, KRFB ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം, നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.